ഇപ്പോൾ ദീപാവലിയൊക്കെ ആവാറായില്ലേ, അതുകൊണ്ട് തന്നെ നമുക്കിന്ന് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ. ഒരു ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് ആട്ടോ. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമായിട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു അര കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ അര കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് അലിയിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ട് വെക്കണ്ട കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് കൂട്ടി വെച്ച് ചിലപ്പോൾ ഇത് കാരമലൈസ്ഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കിതിലേക്ക് ഒരു 4 ഏലക്കായ ചതച്ചതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഏലക്കായ ചേർക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ചതച്ചിട്ട് വേണം ചേർക്കാൻ, എന്നാലേ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് പഞ്ചസാരയൊക്കെ. എന്നിട്ട് ഞാനിതിലേക്കിപ്പോൾ ഒരു കാൽ കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പാൽപ്പൊടി ചേർക്കാനും. ചേർത്ത ശേഷം ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം നമ്മുടെ പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ചേർക്കാം. ഞാൻ പിന്നെ ഫുഡ് കളർ അത്ര നല്ലതല്ലല്ലോ എന്ന് വെച്ചിട്ടാണ് അത് ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മഞ്ഞപ്പൊടി ചേർത്തു എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റോ കുത്തലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ സാധാരണ ഫുഡ് കളർ ചേർക്കുന്ന പോലെ തന്നെയായിരിക്കും ഇത്. പിന്നെ ഈ പാൽപ്പൊടി ചേർത്ത ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1/2 കപ്പ് തേങ്ങ ചിരകിയത് നമുക്കൊരു 3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓരോ 1/2 കപ്പ് 1/2 കപ്പ് വീതം അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ആദ്യത്തെ ഒരു 1/2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോഴേക്ക് നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ഫ്ലെയിം കൂട്ടരുത്. പിന്നെ ഞാൻ ബാക്കിയുള്ള 1/2 കപ്പും കൂടെ ഇട്ട് കൊടുത്തു. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആയിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറയണത് കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വേണം നമ്മൾ അടുത്ത കപ്പ് ഇട്ട് കൊടുക്കാൻ. അടുത്തൊരു 1/2 കപ്പില്ലേ ബാക്കിയുള്ളത്, അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടു. ഇനി ഇതിനെയും കൂടെ നമുക്കിതിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടിക്കൊടുക്കുക കേട്ടോ. കാരണം ഇതിനെ നമുക്ക് പെട്ടെന്നൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് നനവോട് കൂടിയിട്ടല്ല, കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടാണ് നമുക്കിന്ന് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് കൂട്ടിക്കൊടുക്കാം. കൂട്ടിക്കൊടുത്തിട്ട് നമ്മളതോടെ വെച്ച് പോകാൻ പാടില്ല കേട്ടോ, ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് അത്യാവശ്യം ഡ്രൈ ആയിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ വല്ലാണ്ടങ്ങല്ല, എന്നാലും ഓവറായിട്ടുള്ള മോയ്സ്ചറൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് നെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ സ്വീറ്റിന് വേണ്ടിയിട്ടുള്ള കൂട്ടുവിട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ ഈ കൂട്ടൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേണം തണുക്കാൻ വേണ്ടി വെക്കാൻ, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അത് കുറച്ച് നമുക്ക് വേണം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സിമ്പിൾ ദീപാവലി സ്വീറ്റ് റെഡിയാക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇഷ്ടമുള്ളൊരു ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ആക്കുന്നത്. നിങ്ങൾക്ക് ബോള് പോലെയോ, അല്ലെങ്കിൽ കുറച്ച് പേട പോലെയോ, കുറച്ച് പരത്തിയിട്ടോ, അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ, നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടില്ലേ, അതിൽ ഇതുപോലെ ഒന്ന് അങ്ങ് റോൾ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതൊക്കെ ഇതിമ്മോ ഒന്ന് പറ്റി പിടിച്ചിട്ട് ഇരിക്കും. നല്ല പോലെ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ് ചെയ്യാൻ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇത് റെഡിയാക്കിയ ഉടനെ തന്നെ നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ.